കീം എക്സാമിനേഷൻ എഴുതാതെ ഫാർമസിക്ക് അഡ്മിഷൻ ലഭിക്കുമോ? കേരളത്തിൽ ലഭിക്കും. എങ്ങനെയാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. പേര് സെയ്ഫ് ആലപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻ ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. കേരളത്തിന് പുറത്ത് തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയിലൊക്കെ നമുക്ക് ബാച്ചലർ ഓഫ് ഫാർമസി പഠിക്കുന്ന ഒരുവിധ എൻട്രൻസ് എക്സാമിനേഷനും എഴുതേണ്ടതില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിലും NRI കോട്ടകൾ കിട്ടണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ആ കോട്ട നികത്തണമെങ്കിൽ, ഇവിടുത്തെ മെറിറ്റ് കോട്ട നികത്തുന്നത് കീം എക്സാമിനേഷനിൽ ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ 1 എഴുതി അതിൽ അതിൻ്റെ അതോറിറ്റി, കീം അതോറിറ്റി തയ്യാറാക്കുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ത് നൽകുന്നത്, ഇവിടെ BFARM അഡ്മിഷൻ നൽകുന്നത്. എന്നാൽ എല്ലാ പ്രൈവറ്റ് കോളേജുകളിൽ പകുതി സീറ്റാണ് കീം അതോറിറ്റി വഴി നികത്തുന്നത്. ബാക്കി വരുന്ന സീറ്റുകളിൽ ഒരു എക്സാമിനേഷൻ എഴുതാതെ, മീൻസ് കീമിലെ എക്സാമിനേഷൻ എഴുതാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുക? അതിനൊരു അവരുടെ അതോറിറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് എല്ലാം ഉണ്ട്. KSSPCMA എന്നുള്ളതാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത മാസം, അതായത് September 19 വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് BFARM-നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് DFARM-നൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുവഴി അപേക്ഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് ഈ ഒരു അസോസിയേഷനിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ പല വിദ്യാർത്ഥികളും അറിയാത്തൊരു കാര്യമാണ്, പല വിദ്യാർത്ഥികൾ അയ്യോ ഞാൻ കീമിൻ്റെ എക്സാമിനേഷൻ എഴുതിയില്ല, ഇനി എനിക്ക് കേരളത്തിൽ BFARM പഠിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നൊക്കെ വറീഡാവുന്ന ആളുകളായിരിക്കും. നിങ്ങൾ സയൻസിൽ +2 സയൻസ് പഠിച്ചൊരു കുട്ടിയാണ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പല +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഇൻഫർമേഷൻ അറിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് നിങ്ങൾ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ InstaFP പോലുള്ള പേജുകളും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അംഗമാവാനും ശ്രമിക്കുക. ഓരോരോ അപ്ഡേഷൻസും അതാത് സമയത്ത് നിങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. Thank you for watching.